ചന്ദ്രികയുടെ അക്കൗണ്ടിൽ നിന്നും ലഭിച്ച 10 കോടി ഇബ്രാഹിം കുഞ്ഞിൻ്റെതാണെന്ന ആരോപണത്തിൽ അടിസ്ഥാനരഹിതമായിരുന്നുവെന്ന് ചന്ദ്രികയിലെ പരിശോധനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 34 രേഖകൾ, 2 CD, 1 ഹാർഡ് ഡിസ്ക് എന്നിവ പിടിച്ചെടുത്തു. പരിശോധന ചന്ദ്രികയ്ക്കെതിരെ അല്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. അതേസമയം ചന്ദ്രിക അക്കൗണ്ടിൽ നിക്ഷേപിച്ച പണം തൻ്റേതല്ലെന്ന് ഇബ്രാഹിം കുഞ്ഞും വിശദീകരിച്ചു. പോലീസ് ജയിൽ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ചന്ദ്രികയിലെ പരിശോധനയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പാലാരിവട്ടം കേസിൽ ഇബ്രാഹിം കുഞ്ഞ് പ്രതിയാണ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ FIR ഉണ്ട്. കേസിൽ 13 രേഖകൾ ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട്. 10 കോടി രൂപ ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിൽ നിന്നും ലഭിച്ചു. ഇത് ഇബ്രാഹിം കുഞ്ഞിന്റേതാണെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നിന്നും സെർച്ച് വാറന്റ് വാങ്ങി കോഴിക്കോട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിന്റെ ഓഫീസിൽ 10:30 പരിശോധന നടത്തിയിട്ടുണ്ട്. 34 രേഖകൾ, 2 CD, 1 ഹാർഡ് ഡിസ്ക് എന്നിവ ബന്ധവസ്ഥയിലെടുത്തിട്ടുണ്ട്. കണ്ടെടുത്ത രേഖകൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കണ്ടെടുത്ത രേഖകളിന്മേൽ കൂടുതൽ പരിശോധന നടത്തുന്നതുമാണ്. തുടർന്ന് VK ഇബ്രാഹിം കുഞ്ഞും സഭയിൽ വിശദീകരണം നടത്തി. ചന്ദ്രിക അക്കൗണ്ടിൽ നിക്ഷേപിച്ച പണം തന്റേതല്ല. ചന്ദ്രികയുടെ വാർഷിക ക്യാമ്പയിന്റെ ഭാഗമായി പിരിച്ച തുകയാണ് കോഴിക്കോട് ഹെഡ് ഓഫീസിൽ നിന്ന് കൊച്ചി പഞ്ചാബ് നാഷണൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഈ തുകയിൽ ആദായനികുതി വകുപ്പ് വിശദീകരണം തേടുകയും അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു. പിന്നീട് മാനേജ്മെന്റ് ഫൈൻ അടച്ചാണ് അക്കൗണ്ട് നേരെയാക്കിയതെന്നും ഇബ്രാഹിം കുഞ്ഞു പറഞ്ഞു. പിന്നെ ഇത് ഞാനുമായി യാതൊരു ബന്ധവുമില്ല. ഈ അക്കൗണ്ട് ചന്ദ്രികയുടെ അക്കൗണ്ടാണ്. ഈ ഞങ്ങൾ ആരെങ്കിലും അഴിമതി നടത്തി പൈസ ഉണ്ടാക്കി ചന്ദ്രിക കൊണ്ട് നടക്കേണ്ട ഗതികേട് ചന്ദ്രികയ്ക്കില്ല. ഈ കമ്പനിക്ക് ഇങ്ങനെ ഒരു ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടത്തേണ്ട ഒരാവശ്യവുമില്ല. ഞങ്ങളുടെ ആരുടെയും പൈസ ആവശ്യമില്ല. 2 മുൻ മന്ത്രിമാരും നിലവിൽ സഭയിലെ അംഗങ്ങളുമായവർക്കെതിരായ വിജിലൻസ് കേസിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്തു. സഭയിലെ സഹപ്രവർത്തകർ പ്രതികളാകാൻ നമ്മൾ ആരും ആഗ്രഹിക്കില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് സഞ്ചരിക്കുമെന്നും അതിന് നമുക്കാർക്കും തടസ്സം നിൽക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടി നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.